നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. സോളാർ പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേരുൾപ്പെടുത്തിയതിൽ ഗൂഢാലോചനയെന്ന് സിബിഐ. ഗൂഢാലോചന നടത്തിയവരിൽ കെ.വി. ഗണേഷ് കുമാറും വിവാദ ദല്ലാളും. പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി ചേർത്തെന്നും കണ്ടെത്തൽ. കാലം സത്യം തെളിയിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. G20 ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. രാജ്ഘട്ടിലെത്തി ഗാന്ധിജിക്ക് ആദരമർപ്പിച്ച് ലോക നേതാക്കൾ. ഒരു ഭാവി എന്ന വിഷയത്തിൽ പ്രത്യേക സെഷൻ. സംയുക്ത പ്രസ്താവന രാഷ്ട്രീയായുധമാക്കാൻ ബിജെപി. നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുപ്പള്ളിയുടെ നിയുക്ത MLA ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്യും. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷം. പുതുപ്പള്ളിയിലെ തോൽവി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചേക്കും. ആദിത്യ L1 കുതിക്കുന്നു. പേടകത്തിന്റെ മൂന്നാം ഭ്രമണപഥം ഉയർത്തൽ വിജയകരം. അടുത്ത ഭ്രമണപഥം ഉയർത്തൽ 15. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴ. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. US Open വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗൗഫിന്. കലാശപ്പോരിൽ ബെലാറൂസിന്റെ അരൈന സബലങ്കയെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസ് ചാമ്പ്യനെ നാളെ അറിയാം. ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോയിന്റ്.